പ്രൈസ് ദി ലോർഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:11 മുതലുള്ള വാക്യങ്ങൾ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്നതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ കരങ്ങളിലെ ഏറ്റവും മൂർച്ചയേറിയ ഒരു ഉപകരണമായിരുന്നു. കാരണം ഒരു ക്രിസ്തീയ പോർക്കളത്തിൽ ഒരു ഭടനു വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സർവായുധ വർഗങ്ങളും പൗലോസ് അപ്പോസ്തലൻ അണിഞ്ഞു എന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്തീയ പോരാട്ടത്തിൽ, ഈ ക്രിസ്തീയ പടക്കളത്തിൽ ശത്രുവിനോട് പോരാടുവാൻ ഈ സർവായുധ വർഗം ധരിച്ചേ മതിയാകും. ഒരു കർഷകനെ നാം എടുക്കുകയാണെങ്കിൽ, ഒരിക്കലും ഒരു കർഷകൻ മണ്ണിന്റെ കടുപ്പം കണ്ടിട്ട് അവിടുന്ന് പിന്തിരിഞ്ഞ് ഓടുകയില്ല. തന്റെ കലപ്പ കൊണ്ട് എത്ര കടുപ്പമേറിയ മണ്ണാണെങ്കിലും അതിനെ ഉഴുതുമറിക്കുവാനായിട്ട്, അവിടെ വിതയ്ക്കുവാനായിട്ട്, അവിടെ നല്ല ഫലം കൊയ്യുവാനായിട്ടാണ് ഒരു നല്ല കർഷകൻ ശ്രമിക്കാറുള്ളത്. ഇതുപോലെ തന്നെയാണ് ഈ ആത്മീയ പോർക്കളത്തിൽ സാത്താന്യ പോരാട്ടങ്ങൾ ഉണ്ടാകും. അതിനെ ഉഴുതുമറിക്കുവാനുള്ള ഒരു ദൈവികമായ കൃപ നമുക്ക് നേടേണ്ടുന്നതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവത്തിന് ഉപകാരമുള്ള നല്ല ഉപകരണങ്ങളായി, മൂർച്ചയേറിയ ആയുധമായി നാം ഓരോരുത്തരും മാറുവാൻ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനമാകുന്ന മൂർച്ചയേറിയ ആയുധം കരങ്ങളിലേന്തി, വിശ്വാസമാകുന്ന കലപ്പ കൊണ്ട് സുവിശേഷമാകുന്ന വിത്തു വിതച്ച്, ആ വിത്തിനെ പ്രാർത്ഥനയാകുന്ന കണ്ണുനീര് കൊണ്ട് നനച്ചാൽ തീർച്ചയായിട്ടും പച്ചപ്പിന്റെ അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അത്രമാത്രമാണ്. നാം അനുഭവിച്ച, നാം രുചിച്ചറിഞ്ഞ ആ ദൈവസ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് വിതയ്ക്കാം. അതിനുവേണ്ടി ഈ പുതിയ ദിവസം പ്രാർത്ഥനകളോടെ നമുക്ക് ആയിരിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.